സ്രാവുകളുടെ പോർട്ട്ഫോളിയോ എന്ന ഈ സീരീസിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഥവാ ബിജെപിയുടെ ചാണക്യ തന്ത്രങ്ങൾ മനയുന്ന ശ്രീ അമിത്ഷായുടെ പോർട്ട്ഫോളിയോ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മിഡ് ക്യാപ്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ലാർജ് ക്യാപ്പ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ആണുള്ളത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിംഗിൻ്റെ മറ്റൊരു ചെറിയ വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർക്കറ്റിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏഞ്ചലിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറേജിൽ ഫ്രീ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അമിത്ഷാ എന്ന ചാണക്യ തന്ത്രജ്ഞൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന മെയിൻ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ്, എൽ എൻ ഡി ഫിനാൻസ്, ടി സി എസ്, അൾട്രാടെക്, എച്ച് യു എൽ, മാരുതി, പി എൻ ജി, എം ആർ എഫ്, കോൾഗേറ്റ്, ഐ ടി സി തുടങ്ങിയ ബ്ലൂ ചിപ്പ് കമ്പനികളാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോലെ തന്നെ അദ്ദേഹവും ബ്ലൂ ചിപ്പ് കമ്പനികളെ സ്നേഹിക്കുന്ന ആളാണ്. അതിൽ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. എൽ എൻ ഡി ഫിനാൻസിൽ ഏകദേശം 1.2 crores, ഗെയിംസ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 2 crores, ടി സി എസിൽ ആൾമോസ്റ്റ് 1 crore, അൾട്രാടെക്കിൽ 97 lakh, എച്ച് യു എൽ 83 lakh, മാരുതി 65 lakh, പി എൻ ജി 62 lakh, എം ആർ എഫ് 56.5, കോൾഗേറ്റ് 50 lakh, ഐ ടി സി 44 lakh. ഇത് കഴിഞ്ഞ കോർപ്പറേറ്റ് ഫയലിംഗ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2019 കോർപ്പറേറ്റ് ഫയലിംഗ് വെച്ചിട്ട് അദ്ദേഹം റിവീൽ ചെയ്ത ഡീറ്റെയിൽസാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടമെന്ന സ്റ്റോക്കുകളുമുണ്ട്, പ്രോഫിറ്റബിളായിട്ടുള്ള സ്റ്റോക്കുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ 2017-2019 അദ്ദേഹം ചില സ്റ്റേക്കുകളിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആഡ് ചെയ്ത മാർച്ച് 2017 മുതൽ 2019 വരെ ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്ത അല്ലെങ്കിൽ എൻട്രി എടുത്ത സ്റ്റോക്കുകളാണ്. ഏകദേശം 33 stocks അദ്ദേഹം ഫ്രഷായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൽ എൻ ഡി ഫിനാൻസ് 1.4 crore, എൽ എൻ ടി 18.2 lakh, റാംകോ സിമെന്റ് 28.3 lakh, അതുപോലെ തന്നെ ഇൻഫോസിസ് ആൾമോസ്റ്റ് 20 lakh, ബജാജ് ഇലക്ട്രിക്കൽ 7.84 lakh, ആദിത്യ ബിർള സിമെന്റ് 3.9 lakh. ഇതിൽ ഇവയിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ ഒരു കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്തത്. നമ്മുടെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലും ബ്ലഡ് എടുക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ലോസ് വരുത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ചുവന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എം ആർ എഫ് ആൾമോസ്റ്റ് 13 lakh ലോസിലാണ്. അതുപോലെ തന്നെ മാരുതി, അൾട്രാടെക് സിമെന്റ്, ഇതൊക്കെ ലക്സിലാണ്. മാരുതി ആൾമോസ്റ്റ് 10 lakh, അൾട്രാടെക് 6 lakh, വേദാന്ത, ഗ്രാസിയം, ഡി സി എം ലിമിറ്റഡ്, അരവിന്ദ്, സെഞ്ചുറി ടെക്സ്, എംപയർ ഇൻഡസ്ട്രീസ്, ഇവയെല്ലാം തന്നെ ഒരു ലോസിലാണ്. ആൾമോസ്റ്റ് 10-4 lakh ലോസിലാണ് ഈ ഓരോ ഷെയറും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളത്. എന്നാൽ മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ വൻ പ്രോഫിറ്റിൽ നിൽക്കുന്ന സ്റ്റോക്കുകളുമുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് വി ഐ പി ഇൻഡസ്ട്രീസ് ആണ്. ആൾമോസ്റ്റ് 26.5 lakh അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എച്ച് യു എൽ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 25.9 lakh, പി എൻ ജി, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ആൾമോസ്റ്റ് 14.5 lakh പ്രോഫിറ്റിലാണ്. ബി ബി ടി സി 9.73, അതുപോലെ തന്നെ ടോറൻറ്റ് പവർ 8.1 lakh, കോൾഗേറ്റ് 7.92, ട്രെൻ ലിമിറ്റഡ് 7.42, നെസ്ലേ 5.72, ജി എസ് കെ കൺസ്യൂമർ 3.8, ഓറിയൻ്റ് റിഫാക്ടറീസ് 3.56. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ റിട്ടേൺ നൽകിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റ് നൽകിയ ഷെയറുകൾ ഇതൊക്കെയാണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും എല്ലാം കൊണ്ട് സമ്മിശ്രമായതും അതുപോലെ തന്നെ കൂടുതലും ബ്ലൂ ചിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഈ പോർട്ട്ഫോളിയോ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് ഇതൊരിക്കലും നമ്മൾ വാങ്ങാനോ വിൽക്കാനോ ഒന്നും പോകരുത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലെ ഒരു എപ്പിസോഡ് മാത്രമാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ അറിയാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കാണും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് കോർപ്പറേറ്റ് ഫയലിംഗ് ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ഞാനിവിടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായിട്ട് എടുക്കരുത്. ഇതൊരു കണ്ടിട്ട് നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അവരിത് വിറ്റേക്കാം, അല്ലെങ്കിൽ അവർ ആൾറെഡി ചിലപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടാകാം. ഇത് വെച്ചിട്ട് നിങ്ങളൊരു ബയോ സെല്ലോ ചെയ്യരുത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിങ്ങനെയുള്ള പുതിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക്, ടെലിഗ്രാമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചെറിയൊരു ഗ്രൂപ്പിൽ ഭാഗമാകാം. താങ്ക് യു ആൾ. മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ ഗുഡ് ബൈ.